തോക്കുപയോഗിച്ച കൊലപാതകങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഒരു വർഷം നൂറുകണക്കിന് പേരാണ് അവിടെ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. ഭയാനകരമായ അതേ സംസ്കാരം കേരളത്തിലേക്കും പടരുകയാണോ? ഈ വർഷം നമ്മുടെ നാട്ടിൽ നാല് പേരാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. 2021 കോതമംഗലത്തെ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന മാനസെ കൊലപ്പെടുത്തിയ സംഭവം പലരും മറക്കാനിടയില്ല. കഴിഞ്ഞ വർഷം കാഞ്ഞിരപ്പള്ളിയിൽ വെടിവെച്ച് സ്വന്തം സഹോദരനെയും അമ്മാവനെയും കൊലപ്പെടുത്തിയ ജോർജ് കുര്യനെക്കുറിച്ചും കേട്ടിരുന്നു. ഒടുവിൽ ആലുവയിലും ആ ദുരന്തം സംഭവിച്ചു. സഹോദരന്മാർ തമ്മിലുള്ള വാക്കുതർക്കത്തിനൊടുവിലായിരുന്നു അരുൺ കൊല. ആ കേസിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. അറ്റുപോകുന്ന ബന്ധങ്ങൾ, കൊലക്കളമാകുന്ന വീടുകൾ, അനാഥമാകുന്ന മനുഷ്യർ, കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ആലുവ കീഴ്മാട് ജ്യേഷ്ഠൻ അനുജനെ കൊലപ്പെടുത്തിയപ്പോൾ തനിച്ചായത് ഒരു വൃദ്ധനായ പിതാവാണ്. വീടിന് മുന്നിൽ ബൈക്ക് വെച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിലാണ് കീഴ്മാട് സ്വദേശി തോമസ് സഹോദരൻ പോൾസനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. കേസിലെ പ്രതിയും ഹൈക്കോടതി ജീവനക്കാരനുമായ തോമസ് തന്നെയാണ് സംഭവം പോലീസിനെ വിളിച്ചറിയിച്ചത്. കൊല്ലപ്പെട്ട പോൾസൺ അവിവാഹിതനും തോമസിന്റെ ഭാര്യ നേരത്തെ പിണങ്ങിപ്പോയതുമാണ്. ഇവരുടെ അമ്മയും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചിരുന്നു. ഇതോടെ വാർദ്ധക്യകാലത്ത് പിതാവ് ജോസഫ് തനിച്ചായതാണ് ഏറ്റവും ദയനീയമായ കാഴ്ച. ഏറെ ഞെട്ടലോടെയാണ് പുലർച്ചെ കേരളം ആ വാർത്ത കേൾക്കുന്നത്. സ്വന്തം സഹോദരനാൽ ജ്യേഷ്ഠൻ കൊല്ലപ്പെടുന്നു. അതും പിതാവിൻ്റെ കൺമുന്നിൽ വെച്ച്. വെടിയേറ്റായിരുന്നു മരണം. ആലുവ എടയപ്പുറത്ത് നടന്ന കൊലപാതകം കേരളത്തെ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. എടയപ്പുറത്തെ വീട്ടിൽ ജോസഫും മക്കളായ പോൾസണും തോമസും ചുറ്റുപാടുമുള്ളവരോട് വലിയ രീതിയിലുള്ള ബന്ധമൊന്നും വെച്ചു പുലർത്തിയിരുന്നില്ല. കൊല ചെയ്യപ്പെട്ട പോൾസൺ മാനസിക രോഗിയും അതോടൊപ്പം തന്നെ ക്യാൻസർ രോഗത്തിന് ചികിത്സയിലുമായിരുന്നു. തോമസുമായി പല കാര്യങ്ങളിലും പോൾസണ് പലപ്പോഴും വഴക്കടിക്കേണ്ടിയും വന്നു. സഹോദരങ്ങളുടെ വഴക്ക് പരിസരവാസികൾക്ക് പരിചിതമാണെങ്കിലും ആരും ഇവരുടെ കാര്യത്തിൽ ഇടപെടാനോ ഇവർ മറ്റുള്ളവരിലേക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾ പറയുവാനോ മുതിർന്നിരുന്നില്ല. ഇപ്പം മരണപ്പെട്ട ആൾ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. പിന്നെ സൈക്യാട്രി അതിൻ്റെ മെഡിസിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു മാസം 10-25,000 രൂപ പുള്ളിക്ക് ചിലവുണ്ട്. അത് അച്ഛൻ കൊടുക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് പലപ്പോഴും തർക്കങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇന്നലെയും ഇത് സംബന്ധിച്ച വഴക്കുണ്ടായി. ബൈക്ക് പാർക്ക് ചെയ്യുന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കം. തോമസിൻ്റെ ബൈക്ക് പോൾസൺ അടിച്ചു തകർത്തതായി പറയുന്നു. ഇത് സംബന്ധിച്ച തോമസ് ആലുവ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. എന്നാൽ അവിടം കൊണ്ടും ഇതൊന്നും തീർന്നില്ല. വഴക്ക് പിന്നെയും തുടർന്നു. രാത്രിയിലും ഈ വഴക്കിൻ്റെ തുടർച്ചയായി പിന്നീട് കൊലപാതകമുണ്ടാകുകയായിരുന്നു. പിതാവിൻ്റെ എയർഗൺ കൈക്കലാക്കിയ തോമസ് സ്വയരക്ഷയ്ക്ക് വേണ്ടി ഇത് ഉപയോഗിച്ചതാകാമെന്നാണ് പ്രാഥമികമായ നിഗമനം. പോൾസന്റെ ശരീരത്തോട് ചേർത്താണ് ഈ എയർഗൺ കൊണ്ട് നിറയൊഴിച്ചത്. ഇതിലെ പില്ലറ്റുകൾ ശരീരത്തിൽ പലതവണ തുളഞ്ഞു കയറിയതായി പറയുന്നു. ജോസഫേണ് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ വരെ പേടിയാണ്. കാരണം ഏത് നിമിഷവും അറ്റാക്ക് ചെയ്യും. പോൾസൺ താഴേക്ക് വീഴുമ്പോൾ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുമ്പോഴൊന്നും പരിസരവാസികളൊന്നും പെട്ടെന്ന് അറിഞ്ഞിരുന്നില്ല. പോലീസ് എത്തിയതിന് ശേഷമാണ് ശരീരം പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടതായാണ് കരുതുന്നത്. താനിങ്ങനെയൊരു കൊലപാതകം ചെയ്തുവെന്ന് തോമസ് തന്നെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുന്നത്. ആലുവ ഈസ്റ്റ് പോലീസിൽ നിന്നും ആളെത്തുമ്പോഴേക്കും അപ്പോൾ മാത്രമാണ് ചുറ്റുപാടുമുള്ളവരും ഈ വിവരം അറിയുന്നത്. പോൾസനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. അപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടു. ഈ തോമസ് എന്ന് പറയുന്ന ആൾ പ്രശ്നക്കാരനല്ല. അദ്ദേഹം ഈ പ്രത്യേക ഒരു സാഹചര്യത്തിൽ പറ്റിയതായിരിക്കുള്ളൂ. എന്നായി കഴിഞ്ഞാൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി, അല്ലാതെ ഇതുവരെ പ്രശ്നങ്ങളൊന്നും പെടാത്ത ആളും നാട്ടുകാർക്ക് ആർക്കും പ്രശ്നമില്ലാത്ത ഒരാളുമാണ് ഈ തോമസ് എന്ന് പറയുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പോൾസന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. വൈകിട്ട് സംസ്കാരം നടന്നു.
ഇതിനിടയിൽ തോമസിനെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. നമ്മൾ ചിലരൊക്കെ സുഹൃത്തുക്കളെ കബളിപ്പിക്കാനും പേടിപ്പിക്കാനുമൊക്കെ തമാശയ്ക്കാണെങ്കിലും വ്യാജ സന്ദേശങ്ങൾ അയക്കാറുണ്ട്. എന്നാൽ ഇത്തരം വ്യാജ സന്ദേശങ്ങൾ കോഴിക്കോട്ടെ ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ ജീവനെടുത്തു. നിയമവിരുദ്ധമായ സൈറ്റിൽ കയറിയതിന് പിഴയൊടുക്കണമെന്ന് സൈബർ സെല്ലിന്റെ പേരിൽ കോഴിക്കോട് സാമൂതിരി സ്കൂളിലെ വിദ്യാർത്ഥിയായ ആദിനാഥിന് വ്യാജ സന്ദേശം ലഭിച്ചു. പിഴ അടച്ചില്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന ഭീഷണി സന്ദേശം ലഭിച്ചതോടെ ആദിനാഥൻ ജീവനൊടുക്കുകയായിരുന്നു. ആ വ്യാജ സന്ദേശം അയച്ചത് ആരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശക്തമായ നടപടി ഉറപ്പാക്കണം. സൈബർ ലോകത്ത് വലിയ ചതിക്കുഴികൾ ഒരുക്കിയാണ് ആളുകൾ കുട്ടികളെ അടക്കം വലയിലാക്കാൻ കാത്തിരിക്കുന്നത്. പല രീതിയിലാണ് പണം തട്ടിയെടുക്കാനുള്ള മാർഗങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അങ്ങേയറ്റം ദാരുണമായ സംഭവമാണ് കോഴിക്കോട് നടന്നിരിക്കുന്നത്. 16-കാരനായ ആ കുട്ടി ഒരു സിനിമ കാണാനായി സൈറ്റിൽ കയറുന്നു. അവിടെ നിന്നും ഒരു പോപ്പപ്പ് മെസ്സേജ് വരികയാണ്, ഈ ക്രൈം ബ്യൂറോ, നാഷണൽ ക്രൈം ബ്യൂറോ നിങ്ങളെ നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നു, നിരോധിത സൈറ്റുകളിലൊന്നിൽ കയറിയിരിക്കുന്നു, ഒരു വലിയ തോതിലുള്ള പണം പെട്ടെന്ന് തന്നെ അടയ്ക്കണം, ഇല്ലെങ്കിൽ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നും ആളെത്തി അറസ്റ്റ് ചെയ്യുമെന്നടക്കമുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ സമ്മർദ്ദം അതിജീവിക്കാൻ കഴിഞ്ഞില്ല. ആ കുട്ടി മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്തത്. അവന് ഏതോ താല്പര്യമുള്ളൊരു മലയാളം മൂവി അവൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ആ സെർച്ചിലെ ഏതോ ഒരു ലിങ്ക് അവൻ ആ സിനിമയുടെ ഇത് കിട്ടി. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോൾ ആ സിനിമ അവന് കാണാൻ കഴിഞ്ഞു എന്നാണ് അവൻ പറയുന്നത്. അവൻ എഴുതി വെച്ചത് അങ്ങനെയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു NCERB ഒരു സൈറ്റ് പോലെ തന്നെ ഫേക്കായ ഒരു സൈറ്റ് ഉണ്ടാക്കി അതിൽ നിന്നൊരു മെസ്സേജായിട്ടാണ് ഇതിലേക്ക് കടന്നു വരുന്നത്. സ്വാഭാവികമായും കുട്ടി പാനിക്കാവുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഈ തുക, അതായത് 33,900 രൂപ 6 മണിക്കൂറിനുള്ളിൽ അടച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ നിന്നും നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരുമെന്നും, ഇനി അതും അതിൻ്റെ അപ്പുറത്തേക്ക് 2,00,000 രൂപ പെനാൽറ്റിയും അതോടൊപ്പം തന്നെ 2 വർഷം ഇംപ്രിസൺമെൻറ്റും നിങ്ങൾക്ക് ലഭിക്കും എന്നൊക്കെയുള്ള മെസ്സേജാണ്. ഇത് ക്ലോസ് ചെയ്യാൻ കഴിയില്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ പോപ്പപ്പ് മെസ്സേജ് ക്ലോസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കുട്ടിക്ക് ഇത് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവൻ ഈ ഒരു ദാരുണ സംഭവത്തിന് ഇരയാകേണ്ടി വരുമായിരുന്നില്ല. എന്തായാലും ഒരേ സമയത്ത് ഇങ്ങനത്തെ ഒരു മെസ്സേജ് വരുന്നു, ഒപ്പം ലാപ്ടോപ്പ് പെട്ടെന്ന് ബ്ലോക്ക് ആവുന്നു. ഏത് തരത്തിലുള്ള കീൽ അമർത്തിയാലും ലാപ്ടോപ്പിൽ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വരുന്നു. കാരണം ലാപ്ടോപ്പിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും സർക്കാർ ഈ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തിരിക്കുന്ന നിർദ്ദേശം വരുന്നു. ഒപ്പം ഈ ഇതിൽ പറയുന്ന 33,900 രൂപ നൽകിയില്ലെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഏറ്റവും അടുത്ത സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാർ വീട്ടിലെത്തുമെന്ന് പറയുന്നു. ഇത്തരം അതീവ സങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ആ സമയത്ത് ഒരുപക്ഷെ ആ കുട്ടി കടന്നുപോയിട്ടുണ്ടാവുക. മറ്റ് ഇത്തരത്തിലുള്ള ചതിക്കുഴികളെ പറ്റി ബോധവാന്മാരായിട്ടുണ്ടാവില്ല. എന്തായാലും കൃത്യമായൊരു അവബോധം ഇക്കാര്യത്തിൽ ഉണ്ടാവുക. സൈബർ കുറ്റകൃത്യങ്ങൾ പെരുകി വരുന്ന പലതരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ ബോധവാന്മാരാവുക എന്ന നിർദ്ദേശവുമാണ് പോലീസ് നൽകുന്നത്. മരണകാര്യത്തിൽ മറ്റ് സംശയങ്ങളൊന്നുമില്ല. അപ്പം ഇത് എങ്ങനെ കുട്ടിക്കുണ്ടായിട്ടുള്ള ഒരു സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ മൊബൈൽ ലാപ്ടോപ്പ് പരിശോധിച്ചതിൽ അശ്ലീല സൈറ്റൊന്നും സന്ദർശിച്ചായിട്ട് നമുക്ക് അതിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഇവർ ഫേക്കും ഒരു ഫിഷിംഗ് മെസ്സേജ് വന്നു. അപ്പോൾ അതിൻ്റെ സോഴ്സ് നമ്മൾ കണ്ടെത്താനുണ്ട്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ നമ്മൾ IP അഡ്രസ്സ് പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരു പോളണ്ടിൻ്റെ IP ആണ് നമ്മൾ കാണുന്നത്. ചിലപ്പോൾ ആ IP സ്പൂഫിംഗ് IP ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. ₹300 അമേരിക്കയിലെ ഫ്ലോറിഡ കാണാൻ വീട്ടിൽ നിന്നും പുലർച്ചെ ഇറങ്ങിപ്പോയ ഒരു 13-കാരനുണ്ട് തിരുവനന്തപുരം കാട്ടാക്കടയിൽ. കേൾക്കുമ്പോൾ പലർക്കും തമാശ തോന്നുമായിരിക്കും. പക്ഷേ അവൻ്റെ അച്ഛനും അമ്മയും കഴിഞ്ഞ പകൽ അനുഭവിച്ച വേദന മറ്റാർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല. അമ്മ അച്ഛ, ഞാൻ പോകുന്നു, എൻ്റെ കളർ പെൻസിൽ സെറ്റ് ഗെട്ടയിലെ കൂട്ടുകാരന് കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു കത്തും എഴുതിയാണ് അവൻ വീട് വിട്ടിറങ്ങിയത്. പിന്നീട് KSRTC ബസ്സിൽ നിന്നും കുട്ടിയെ കണ്ടെത്തി. വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ആ ഫ്ലോറുടെ കഥ അവൻ പോലീസിനോട് പറഞ്ഞത്. എട്ടിയയിലെ സുഹൃത്തിന് കളർ പെൻസിലുകൾ നൽകണം, ഞാൻ പോകുന്നു, ഇത്രയും എഴുതി വെച്ചാണ് 13-കാരനായ ഗോവിന്ദ് വീട് വിട്ടിറങ്ങുന്നത്. മാതാപിതാക്കൾ കത്ത് കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസിനെ വിവരമറിയിച്ചു. അനിയൻ ബെഡിലില്ല, അപ്പോൾ അങ്ങനെ നോക്കി അവരെ കാണാത്തതുകൊണ്ട് ബാക്ക് നോക്കിയപ്പോൾ ബാക്ക് ഡോർ വഴി പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്.
അങ്ങനെ പോലീസ് സ്റ്റേഷൻ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. പക്ഷേ എടുത്ത് അവരെ അറിയിച്ചപ്പോൾ കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ നിന്ന് സി സി ടി വി കിട്ടിയിട്ടുണ്ട്. അവർ വിഴിഞ്ഞം ബസ് കയറി ബാലരാമപുരത്ത് പോയെന്നാണ് പറയുന്നത്. അങ്ങനെ ലെറ്റർ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പോവേണമെന്ന് പറഞ്ഞു. വീടിനടുത്ത് പട്ടകുളം പ്രദേശത്തെ സി സി ടി വിയിൽ കുട്ടി കുടചൂടി നടന്നു പോകുന്നത് പതിഞ്ഞിരുന്നു. പിന്നാലെ പോലീസ് പലയിടത്തും തിരച്ചിൽ നടത്തി. കള്ളിക്കാട്ട് നിന്ന് കാട്ടാക്കടയിലേക്കുള്ള ബസ്സിൽ കുട്ടിയെ കണ്ടെന്ന വിവരം ലഭിച്ചു. പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ബസ്സിൽ നിന്നും ഗോവിന്ദനെ കണ്ടെത്തിയത്. ഫ്ലോറിഡയിലേക്ക് യാത്ര ചെയ്യാനായിരുന്നു വീട് വിട്ടിറങ്ങിയതെന്ന് കുട്ടി കൗൺസിലിംഗിനിടെ പോലീസിനോട് പറഞ്ഞു. ഇതേപ്പറ്റി അച്ഛനോട് സംസാരിച്ചിരുന്നു. തുടർന്നായിരുന്നു യാത്ര. കുട്ടിക്ക് വിശദമായ കൗൺസിലിംഗ് നൽകുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട്ടെ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയെക്കുറിച്ചും തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിന്ന് വീട് വിട്ടിറങ്ങിയ എട്ടാം ക്ലാസ്സുകാരനെ കുറിച്ചും കേട്ടപ്പോൾ പല മാതാപിതാക്കൾക്കും ആശങ്കയുണ്ടാകും. എന്താണ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്? വീട്ടിൽ അവരെ കേൾക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും തിരക്കിട്ട ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന ബാല്യങ്ങൾ. അവരെ ഒന്ന് ചേർത്ത് നിർത്തിയാൽ, ഒന്ന് തലോടിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടാകും. കൊച്ചിയിലെ മനഃശാസ്ത്രജ്ഞ അഞ്ജലി ജോസ് പറയുന്നത് ഒന്ന് കേൾക്കും. ഈ ഇടയ്ക്കായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാർത്തകളാണ് സ്കൂൾ തലത്തിലുള്ള കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ അവന് സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നു, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾ പ്രതികരിക്കുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർക്ക് പറയാൻ പറ്റാത്തൊരു ഫീലിങ്, അവർക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് തോന്നുകയാണ് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് ഓടിയാൽ മതി, അത് വീട്ടിൽ നിന്നായാലും സ്കൂളിൽ നിന്നായാലും എങ്ങോട്ടെങ്കിലും ഒന്ന് ഓടിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് സമാധാനം കിട്ടും, അല്ലെ അവർക്ക് കുറച്ച് സന്തോഷം കിട്ടും എന്നുള്ളൊരു തോന്നൽ. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ്. അവരെ നമ്മളൊന്ന് വഴക്ക് പറയുമ്പോഴത്തേക്ക് അവർ വല്ലാതെ തളർന്നു പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അവർക്ക് തോന്നുകയാണ് എനിക്ക് എന്നെ സഹായിക്കാൻ ആരുമില്ല, എനിക്ക് ഇവിടെ നിന്നങ്ങ് പോയേക്കാം. മിക്കവർക്കും മിക്ക കുഞ്ഞുങ്ങളും നമ്മൾ കൗൺസിലിംഗ് സമയത്ത് അവർ പറയുന്നതാണ് എനിക്ക് കാര്യങ്ങളൊക്കെ അപ്പയോട് പറയാൻ പേടിയാണ്, അല്ലെ അമ്മയോട് പറയാൻ പേടിയാണ്. തുറന്ന് പറയാൻ പറ്റുന്ന ഒരു സ്പേസ് അവർക്ക് കിട്ടാത്തൊരവസ്ഥ. അതും ചെന്നെത്തിക്കുന്നത് എവിടെയെങ്കിലും വന്ന് ഇറങ്ങിപ്പോകാം എന്നുള്ള ഒരു ചിന്തയിലേക്കാണ്. ചിലപ്പം ഒരു കുഞ്ഞുള്ളൊരു വീടായിരിക്കാം, നമ്മളൊന്ന് ഓവർ പാമ്പർ ചെയ്യാം. പാമ്പറിങ് വേണം, പക്ഷെ ഓവർ പാമ്പറിങ് ഒരിക്കലും പാടില്ല. അപ്പൊ പാമ്പർ ചെയ്ത് ഇങ്ങനെ ഓവർ പാമ്പർ ചെയ്ത് ഇങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തി വരുമ്പോൾ അവർക്കൊരു ചെറിയ കാര്യം കിട്ടിയില്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് അവർക്ക് നിരാശ തോന്നും, അവർ ഫ്രസ്ട്രേറ്റഡ് ആവും. ഈ നിരാശ ചെന്നെത്തിക്കുന്നതും ഒരു ചെറിയ ചെറിയ കുഞ്ഞുങ്ങളിലെ ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ ഒരു സൂയിസൈഡൽ ടെൻഡൻസിയിലേക്കോ ആണ്. അതുകൊണ്ട് നമ്മൾ കഴിവതും നമ്മൾ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ എന്താണ് എന്ന് അറിയാൻ ശ്രമിക്കും. ഒരിക്കലും നമ്മളൊരു ഡിമാൻഡിങ് ചൈൽഡായിട്ടല്ല, നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു നല്ലൊരു പേരൻ്റായിട്ട് വേണം മാറാനായിട്ട്. ക്ഷമിക്കണം, പെങ്ങന്മാരെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒട്ടനവധി സഹോദരന്മാരുണ്ട് നമ്മുടെ ഇടയിൽ. അവർക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ സ്വാഭാവികമായും വലിയ മാനസിക പ്രയാസം തോന്നാം. കോഴിക്കോട് പുതുപ്പാടിയിൽ സഹോദരിയെ നിരന്തരം ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിരുന്ന ഒരു 19-കാരനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പുതുപ്പാടി സ്വദേശിനിയായ 17-കാരിയെ പീഡിപ്പിച്ച കേസിൽ സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുടെ ആൺസുഹൃത്തിനെ വിളിക്കാൻ ഫോൺ നൽകണമെങ്കിൽ ശാരീരിക ബന്ധത്തിന് വഴങ്ങാൻ നിർബന്ധിക്കുകയായിരുന്നുവെന്നാണ് പെൺകുട്ടി പോലീസിനോട് പറഞ്ഞത്. പ്ലസ് ടു വിദ്യാർത്ഥിനിയായ സഹോദരിയെ നിരന്തരം ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന പരാതിയിലാണ് സഹോദരനെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. അശ്ലീല വീഡിയോകൾ കാണിച്ചെന്നും വീട്ടിൽ വെച്ച് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നുമാണ് 17-കാരി മൊഴി നൽകിയത്. കൂട്ടുകാരിയോടാണ് പെൺകുട്ടി ആദ്യം വിവരം പറഞ്ഞത്. തുടർന്ന് അധ്യാപിക വിശദമായി കാര്യങ്ങൾ അന്വേഷിക്കുകയും ചൈൽഡ് ലൈനിൽ അറിയിക്കുകയുമായിരുന്നു. ചൈൽഡ് ലൈൻ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും താമരശ്ശേരി പോലീസിന് കൈമാറുകയും ചെയ്തു. തുടർന്നാണ് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തത്. ആൺസുഹൃത്തിനെ വിളിക്കാൻ ഫോൺ നൽകണമെങ്കിൽ ശാരീരിക ബന്ധത്തിന് വഴങ്ങണമെന്ന് നിർബന്ധിച്ചുവെന്നാണ് പെൺകുട്ടി മൊഴി നൽകിയത്. ജുവനൈൽ ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള വകുപ്പുകളും പ്രതിക്കെതിരെ ചുമത്തി. താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പെൺകുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം മകളുടെ പരാതി വ്യാജമാണെന്നാണ് മാതാവിന്റെ വാദം.
18 താമരശ്ശേരി. 2021 ജൂൺ മാസം 30 തീയതി ഇടുക്കി വണ്ടിപ്പെരിയാറിൽ നിന്നും നമ്മൾ കേട്ടത് ഒരു നടുക്കം ഉളവാക്കുന്ന വാർത്തയായിരുന്നു. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ കേസിൽ പ്രോസിക്യൂഷന്റെ വിചാരണ പൂർത്തിയായി. പ്രതിഭാഗത്തിന്റെ വാദം ഈ മാസം 30 ആരംഭിക്കും. വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിലെ 6 വയസ്സുകാരിയാണ് പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയത്. അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് കേസിന്റെ വിചാരണ കട്ടപ്പന അതിവേഗ പോക്സോ കോടതിയിൽ തുടങ്ങിയത്. കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ സമീപവാസിയായ അർജുനാണ് കേസിൽ പ്രതി. സാക്ഷികളാക്കിയിരുന്ന 48 പേരെ വിസ്തരിച്ചു. 69 രേഖകളും 16 വസ്തുക്കളും തെളിവായി കോടതിയിൽ സമർപ്പിച്ചു. അനാവശ്യ പരാതികൾ നൽകി വിചാരണ പരമാവധി നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് പ്രതിഭാഗം കോടതിയിൽ നടത്തിയത്. പ്രതിക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ വകുപ്പുകൾ ചുമത്തണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ അച്ഛൻ കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും രണ്ടുപേരും ഒരേ വിഭാഗത്തിലുള്ളവരാണെന്ന് കണ്ടെത്തിയതിനാൽ കോടതി ഇതിനനുവദിച്ചില്ല. വിചാരണയുടെ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ജഡ്ജി സ്ഥലം മാറിപ്പോയത് പെൺകുട്ടിയുടെ മാതാപിതാക്കളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ 62 സാക്ഷികളെ വിസ്തീരിച്ചപ്പോഴത്തും ആദ്യം കേട്ട ആ ജഡ്ജിമെന്റ് ജഡ്ജി മാറിപ്പോയത് കൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇത്രയും കാര്യങ്ങളും ഇനിയിപ്പോൾ അവർ പഠിച്ചു പറഞ്ഞെങ്കിൽ തന്നെ സമയമെടുക്കും. അപ്പോൾ ഈ ആദ്യത്തുള്ള അത് അവൻ തന്നെ കുറ്റം സമ്മതിച്ച് ഇവൻ്റെ അടുത്ത് നമ്മുടെ ജഡ്ജിൻ്റെ അടുത്ത് പോയി കുറ്റം പറഞ്ഞ് സമ്മതിച്ചതിൻ്റെ ശേഷമാണ് അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഇത് അദ്ദേഹത്തിന് സത്യം എന്താണെന്ന് അറിയാമായിരുന്നു. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ജഡ്ജിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ഇപ്പോൾ നല്ലപോലെ പഠിച്ചതിന് ശേഷമായിരിക്കും വിധി ഉണ്ടാകാൻ പോകുന്നത്. കഴുത്തിൽ ഷാൾ പുരുങ്ങിയാണ് പെൺകുട്ടി മരിച്ചതെന്ന് വരുത്തി തീർക്കാൻ പ്രതിഭാഗം പരമാവധി ശ്രമം നടത്തിയിരുന്നെന്നും എന്നാൽ ഇതുവരെ എല്ലാം അനുകൂലമാണെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിൽ മഹേശ്വരൻപിള്ള പറഞ്ഞു. ഇരുവിഭാഗത്തിന്റെയും വാദം പൂർത്തിയാക്കി അടുത്ത മാസം അവസാനത്തോടെ വിധി പറഞ്ഞേക്കും. യജമാനിനെ കണ്ടാൽ നായകളോളം സ്നേഹം പ്രകടിപ്പിക്കുന്ന മറ്റൊരു ജീവികളുമില്ല. യജമാനൻ എത്ര ക്രൂരനാണെങ്കിലും ക്രിമിനൽ കേസിലെ പ്രതിയാണെങ്കിലും നായ്ക്കൾ അങ്ങനെയാണ്. കോട്ടയത്ത് കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട റോബിൻ ജോർജിനെ തെളിവെടുപ്പിനെത്തിച്ചപ്പോഴും ഡോഗ് ഹോസ്റ്റലിലെ നായ്ക്കൾ വീടിനകത്തുനിന്നും കുരയ്ക്കുന്നുണ്ടായിരുന്നു. കാക്കിട്ടവനെ കണ്ടാൽ കടിക്കാനുള്ള ട്രെയിനിങ് വരെ കൊടുത്താണ് റോബിൻ നായ്ക്കളെ കഞ്ചാവിന് കാവൽ നിർത്തിയിരുന്നത്. കോട്ടയത്ത് നായ് വളർത്തലിന്റെ മറവിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയ കേസിലെ പ്രതി റോബിന്റെ സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും കോട്ടയത്തെ പോലീസിനാകെ തലവേദന സൃഷ്ടിച്ചൊരു കേസിലെ പ്രതിയാണ് പിടികൂടിയിരിക്കുന്നത്. തിരുനെല്ലി ജില്ലയിൽ നിന്നാണ് കഴിഞ്ഞ രാത്രി ഇയാളെ പിടികൂടിയത് എന്നാണ് ജില്ലാ പോലീസ് മേധാവി തന്നെ നൽകുന്ന വിവരം. എന്തായാലും ഈ കേസിൽ ഇനി ആരെങ്കിലും ഉണ്ടോ, പ്രതികളായി ഉണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. പ്രത്യേകിച്ച് ഈ പ്രതി തന്നെ തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ നൽകിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയ പ്രതികരണത്തിൽ തന്നെ മറ്റൊരാൾ കൂടി ഉണ്ട് എന്ന വിവരം നൽകുന്നു എന്നുള്ളതാണ്. മറ്റൊരു കഞ്ചാവ് കേസിലെ പ്രതി കൂടി ഉണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ അയാൾ തന്നെ കുടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെളിപ്പെടുത്തൽ നടത്തിയതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകമായത്. കൂട്ടുകാരൻ കൊണ്ടുവച്ചാണോ? കൂട്ടുകാരനെ അറിയോ? കൂട്ടുകാരൻ എവിടെ ഉണ്ട്? എന്താ പേരെന്താ അയാളുടെ? കൂട്ടുകാരന്റെ പേരെന്താ? ആളിപ്പോ എവിടെ ഉണ്ട്? എന്തായാലും ഇങ്ങനെയുണ്ടോ, യഥാർത്ഥത്തിൽ ഈ അരുൺ ഈ റോബിൻ തന്നെ പറയുന്നതനുസരിച്ച് ഈ പറയുന്നതെല്ലാം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് എന്നാണ് ജില്ലാ പോലീസ് മേധാവി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുന്നത്. അതായത് തന്നെ റോബിനെ കൊടുക്കാൻ ശ്രമിച്ചതല്ല, റോബിൻ ഈ കേസിൽ കഞ്ചാവ് കച്ചവടത്തിൽ പങ്കുണ്ട് എന്നാണ് ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഈ പ്രതി മാത്രമാണുള്ളത്, വേറെ പ്രതികളുണ്ടോ, എവിടുന്നാണ് കൊണ്ടുവരുന്നത്, സാധനം എങ്ങനെയാണ് ഇവരുടെ മോഡസ്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമാണ്. എന്തായാലും ഇനി ആര് ഇതിൽ ഉണ്ട്, കൂടുതൽ പ്രതികളുണ്ടോ എന്നൊക്കെ സ്ഥിരീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് പോലീസ് ഉള്ളത്. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുമെന്നും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി. നിലവിൽ ഈയൊരു ഡോഗ് ഹോസ്റ്റലിൽ ഉള്ള അവശേഷിക്കുന്ന നായകളെയും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാറ്റി ഈ റോബിന്റെ ഭാര്യ എത്തിയാണ് ഈ രണ്ട്
അമേരിക്കൻ മുള്ളിനത്തിൽപ്പെട്ട രണ്ട് നായ്ക്കളെയും ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടു പോയത്. എന്തായാലും നിലവിൽ ഈ കേസ് പോലീസിനെ ആകെ വിറപ്പിച്ചൊരു കേസായതുകൊണ്ട് പരമാവധി ശിക്ഷ അതല്ലെങ്കിൽ പരമാവധി വകുപ്പുകൾ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് പോലീസ് ഉള്ളത്. കൂടുതൽ പ്രതികളുണ്ടോ, റോബിനെ സഹായിച്ചവരുണ്ടോ എന്നുള്ളത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. പോലീസുകാർക്കെല്ലാം പെരുമാറ്റ ചട്ടങ്ങൾ ബാധകമാണ്. പൊതുസമൂഹത്തിനും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ഇടപെടുമ്പോൾ ജാഗ്രത കുറവുണ്ടായാൽ നടപടിയും ഉറപ്പാണ്. മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോ വാസു ജയിൽ മോചിതനായപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ജയിലിലെത്തിയ പോലീസുകാരന് കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചു. ആറന്മുള സ്റ്റേഷനിലെ CPO ഉമേഷിനാണ് കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചത്. ഫോട്ടോ ഫേസ്ബുക്കിലിട്ട് അഭിവാദ്യം അർപ്പിച്ചത് ഗുരുതരമായ കൃത്യവിലോപമെന്നാണ് പത്തനംതിട്ട DYSP വ്യക്തമാക്കുന്നത്. കോടതി വെറുതെ വിട്ടയാൾക്ക് അഭിവാദ്യം അർപ്പിച്ചതിൽ എന്ത് തെറ്റെന്നാണ് പോലീസുകാരന്റെ വിശദീകരണം. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഗ്രോവാസുവിനെ സ്വീകരിച്ചതും ഫോട്ടോ സമൂഹമാധ്യമത്തിലിട്ടതും ഗുരുതരമായ അച്ചടക്ക ലംഘനവും കൃത്യവിലോപവുമാണെന്ന് DYSP കാരണം കാണിക്കൽ നോട്ടീസിൽ വ്യക്തമാക്കുന്നു. DGP മുൻ സർക്കുലറിന് വിരുദ്ധമായ നടപടിയാണ് ഉണ്ടായത്. സേനയുടെ അന്തസ്സിന് കളങ്കമുണ്ടാക്കിയതിനാൽ 24 മണിക്കൂറിനുള്ളിൽ വിശദീകരണം നൽകണമെന്നും നോട്ടീസിൽ വ്യക്തമാക്കി. ഗ്രോവാസുവിനെ സ്വീകരിക്കാനായി കോഴിക്കോടെത്തി എന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്ന് ഉമേഷിന്റെ വിശദീകരണ കത്തിൽ പറയുന്നു. തന്റെ കുടുംബം താമസിക്കുന്നത് കോഴിക്കോട്ടാണ്. ഗ്രോവാസുവിനെ സ്വീകരിക്കുന്ന ഫോട്ടോയ്ക്ക് താഴെ അഭിവാദ്യങ്ങൾ എന്നെഴുതി സാമൂഹ്യമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോടതി നിരപരാധിയെന്ന് കണ്ട് വെറുതെ വിട്ട ആളെ സ്വീകരിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും DGP സർക്കുലറിൽ നിഷേധിച്ചിട്ടുള്ള കാര്യമല്ല. സർക്കാർ കുറ്റമാരോപിച്ച് സ്ഥാനഭ്രഷ്ടനാക്കുകയും പിന്നീട് കോടതിയുടെ ഉത്തരവിലൂടെ DGP തിരിച്ചെത്തുകയും ചെയ്ത ഒരാളുടെ സർക്കുലറിനെ മെമ്മോയിൽ ഉപയോഗിച്ചിരിക്കുന്നത് കോടതി വിധിയെ നാം അംഗീകരിക്കുന്നു എന്നതിനുള്ള തെളിവാണ്. കേരളം കണ്ട കുപ്രസിദ്ധമായ ബലാത്സംഗ കേസിലെ പ്രതി ആറന്മുള ക്ഷേത്രത്തിലെത്തിയപ്പോൾ കൂടെ നിൽക്കാനും ആളുകൾ സെൽഫി എടുക്കുന്നത് സഹായിക്കാനും പോലീസിനെ യൂണിഫോമിൽ അയച്ചത് വിരോധാഭാസമാണ്. വിചാരണയിലിരിക്കുന്ന ബലാത്സംഗ കേസിലെ പ്രതിക്കൊപ്പം പോയ ഉദ്യോഗസ്ഥനും വീഡിയോ എടുത്ത് സമൂഹമാധ്യമത്തിൽ പോസ്റ്റിട്ടിട്ടുണ്ട്. ഉമേഷ് എന്ന താഴേത്തട്ടിലുള്ള പോലീസുകാരൻ ഗ്രോവാസുവിന്റെ ഫോട്ടോ സമൂഹമാധ്യമത്തിലിട്ടാൽ പോലീസിന്റെ അന്തസ് കളങ്കപ്പെടില്ല. പോലീസിന്റെ അന്തസ് കളങ്കപ്പെടുത്തുന്നത് ആരൊക്കെയാണെന്ന് മേലധികാരികൾക്ക് അറിയാവുന്നതല്ലേ എന്നും ഉമേഷ് ചോദിക്കുന്നു. VV വിനോദ്, News 18, തിരുവനന്തപുരം. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിക്കൂട്ടിൽ നടത്തിയ നിയമന കോര വിവാദത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. അതിനിടെ പോലീസ് പരാതിക്കാരനായ ഹരിദാസന്റെ മലപ്പുറത്തെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി. മന്ത്രിയുടെ സ്റ്റാഫിന് കോടതി നൽകിയെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഹരിദാസൻ. അഖിൽ മാത്യുവിനെ ഒരു തവണ മാത്രമേ കണ്ടിട്ടുള്ളൂവെന്നും അഖിൽ സജീവൻ ഫോട്ടോയിൽ കാണിച്ച ആൾക്ക് തന്നെയാണ് പണം കൊടുത്തതെന്നും പരാതിക്കാരൻ പറയുന്നുണ്ട്. അതേസമയം അന്വേഷണത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. രാവിലെ 9:30 തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിലെ പോലീസുകാർ മൊഴിയെടുക്കൽ പൂർത്തിയാക്കി തിരിച്ചിറങ്ങിയത് വൈകുന്നേരം 6:30 ഇത്രയും അധികം നേരം മൊഴിയെടുക്കൽ നീണ്ടുനിന്നു. എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞിട്ടുണ്ടെന്ന് ഹരിദാസും ഇനി മൊഴിയെടുക്കലിന്റെ ആവശ്യമില്ലെന്ന് പോലീസുകാരും പ്രതികരിച്ചു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസ് ചൂണ്ടിക്കാണിച്ച അല്ലെങ്കിൽ പോലീസ് കാണിച്ചു കൊടുത്ത അഖിൽ മാത്യുവിന്റെ ഫോട്ടോ അല്ല താൻ കണ്ട അഖിൽ മാത്യുവിന്റെ ഫോട്ടോ എന്നാണ് ഹരിദാസ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത്. March 10 അഖിൽ സജീവൻ തനിക്ക് ഒരു തവണ ഈ അഖിൽ മാത്യുവിന്റെ ഫോട്ടോ കാണിച്ചു തന്നത്. അതും വളരെ കുറച്ച് സമയം മാത്രം, ഒരു തവണ മാത്രമാണ് കാണിച്ചു തന്നിട്ടുള്ളത്. വാട്സാപ്പിൽ അയച്ചു തരികയല്ല, ഫോട്ടോ കാണിച്ചു തരികയായിരുന്നു. ഇതേ ആൾക്ക് പണം നൽകണമെന്നായിരുന്നു നിർദ്ദേശം. അതുപ്രകാരമാണ് പണം നൽകിയത്. പക്ഷേ ഇപ്പോൾ പോലീസ് കാണിച്ചു തന്ന ഫോട്ടോയും അന്ന് താൻ കണ്ട ഫോട്ടോയും വ്യത്യാസമുണ്ടെന്ന് ഹരിദാസൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അഖിൽ മാത്യുവിനെ ശരിക്കും നേരിട്ട് ഞാൻ ഒരു തവണയിലേ കാണുന്നുള്ളൂ. അഖിൽ മാത്യു എന്നുള്ളത് എന്നോട് അദ്ദേഹമാണല്ലോ പറയുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അഖിൽ മാത്യു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്.
ഒരു തവണ മാത്രമേ എനിക്ക് ആ ഫോട്ടോ കാണിച്ചു തന്നിട്ടുള്ളൂ. മാർഷ് അഖിൽ മാത്യുവിന്റെ ഫോട്ടോ അയച്ചു തരികയാണോ ചെയ്തത്? അതോ വാട്സപ്പിൽ ഇല്ല, മാർച്ച് 10 വന്നപ്പോ ഒരു ഫോട്ടോ കാണിച്ചു അത്രേ ഉള്ളൂ. ആ ഫോട്ടോ വെച്ചിട്ടാണ് ഞാൻ അയാളെ വന്നതും ആളെ ഐഡന്റിഫൈ ചെയ്തതും. അത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒറ്റ തവണ അങ്ങനെ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം ഒരു തവണ വെച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇദ്ദേഹം വന്ന് പേര് പറഞ്ഞതുകൊണ്ട് മാത്രം അത് കിട്ടിയത്. ഇതോടെ കേസിൽ വളരെ നിർണായകമായ ഒരു വഴിത്തിരിവാണ് ഉണ്ടാകുന്നത്. ഹരിദാസിനെ മറ്റാരോ അഖിൽ മാത്യു ആണെന്ന് പറഞ്ഞ് കബളിപ്പിക്കുകയാണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഈ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് അഖിൽ മാത്യുവിന്റെ ലൊക്കേഷൻ ആ ദിവസം, അതായത് ഈ പണം കൊടുത്തു എന്ന് പറയുന്ന ദിവസം തിരുവനന്തപുരത്തല്ല എന്നും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അഖിൽ മാത്യുവിന്റെ പേര് പറഞ്ഞ് മറ്റാരോ ഈ കേസിൽ ഹരിദാസിനെ കബളിപ്പിക്കുകയായിരുന്നു, തട്ടിപ്പ് നടത്തുകയായിരുന്നു എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്. ചികിത്സാ പിഴവുകൾ പലപ്പോഴും ജീവന് തന്നെ ഭീഷണി ഉയർന്നിട്ടും നമ്മുടെ ആശുപത്രികൾ മാറിയിട്ടില്ല എന്നത് ദുഃഖകരമാണ്. മലപ്പുറം പൊന്നാനി മാതൃശിശു ആശുപത്രിയിലുണ്ടായ ഒരു അനാസ്ഥയെക്കുറിച്ച് അറിയണം. രക്തം ഗ്രൂപ്പ് മാറി നൽകിയതിനെ തുടർന്ന് ഗർഭിണിയും ഗർഭസ്ഥ ശിശുവും ഗുരുതരാവസ്ഥയിലായി. സംഭവത്തിൽ ആശുപത്രിയിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന DMA ഉറപ്പിന്മേലാണ് 3 മണിക്കൂറോളം നീണ്ട ഉപരോധ സമരം അവസാനിപ്പിച്ചത്. എട്ട് മാസം ഗർഭിണിയായ യുവതിയാണ് രക്തം മാറി നൽകിയതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായത്. ഒ നെഗറ്റീവ് രക്തത്തിന് പകരം ബി പോസിറ്റീവ് രക്തമാണ് പാലപ്പെട്ടി സ്വദേശി റുക്സാനയ്ക്ക് മാറി നൽകിയത്. ഗുരുതരാവസ്ഥയിലായ യുവതിയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വീഴ്ചയുണ്ടായതിനെ കുറിച്ച് അന്വേഷിക്കുമെന്നും DMO റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ PK ആഷ പറഞ്ഞു. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് DMO ഉറപ്പു നൽകിയതായും സൂപ്രണ്ട് വ്യക്തമാക്കി. അത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. പേഷ്യന്റിന് അടിയന്തരമായി കൊടുക്കേണ്ട മരുന്നുകൾ കൊടുത്ത ശേഷം നമ്മൾ മെഡിക്കൽ ഓഫീസർ സഹിതം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്തു. പേഷ്യന്റിന്റെ പിന്നെ അവിടെ സ്റ്റേബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. രക്തം മാറിക്കയറ്റിയ വിവരം ബന്ധുക്കളെ അറിയിക്കാതെ ആശുപത്രി അധികൃതർ മറച്ചുവെച്ചതായും മെഡിക്കൽ കോളേജിൽ നിന്നാണ് വിവരം അറിഞ്ഞതെന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം. സംഭവത്തിൽ UDF കൗൺസിലർമാർ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു. 3 മണിക്കൂറോളം നീണ്ട ഉപരോധ സമരം കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന DMO ഉറപ്പു നൽകിയതിനെ തുടർന്ന് അവസാനിപ്പിച്ചു. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കാസർഗോഡ് വീട്ടമ്മയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ മാനേജർ അറസ്റ്റിൽ. മുറിയനാവി സ്വദേശി രഞ്ജിത്താണ് അറസ്റ്റിലായത്. എറണാകുളത്ത് 7-ാം ക്ലാസ് വിദ്യാർത്ഥിയെ വഴിയിൽ തടഞ്ഞു നിർത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ. നായരമ്പലം സ്വദേശി അനന്തകുമാറാണ് പിടിയിലായത്. പോക്സോ കേസ് പ്രതിക്ക് 68 വർഷം കഠിന തടവും പിഴയും ശിക്ഷ. എറണാകുളം ആലങ്കോട് സ്വദേശി ഷാജിയെയാണ് പറവൂർ അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. ഇരിങ്ങാലക്കുട പുല്ലൂരിൽ വൃദ്ധയുടെ മാല പൊട്ടിച്ച കള്ളൻ 24 മണിക്കൂറിനുള്ളിൽ അറസ്റ്റിലായി. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ കുറ്റിച്ചിറ സ്വദേശി അമലിനെയാണ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ പയ്യന്നൂർ രാമന്തളിയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്ക് അജ്ഞാതർ തീവച്ച് നശിപ്പിച്ചു. രാമന്തളി കുരിശുമുക്കിലെ MP ഷൈനേഷിന്റെ ബൈക്കാണ് കത്തിച്ചത്. കോഴിക്കോട് കട്ടിപ്പാറയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 20 ലിറ്റർ ചാരായം എക്സൈസ് പിടികൂടി. 40 കുപ്പികളിലാക്കി ചാക്കിൽ കെട്ടിയ നിലയിലാണ് ചാരായം സൂക്ഷിച്ചിരുന്നത്. ഉത്തർപ്രദേശിലെ മീററ്റിൽ കോച്ചിംഗ് സെന്റർ അധ്യാപകനെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ച പോലീസുകാർക്ക് സ്ഥലം മാറ്റം. അയൽക്കാരനുമായുള്ള തർക്കത്തിൽ പക്ഷം പിടിച്ച പോലീസുകാർ അധ്യാപകന്റെ ബൈക്കിൽ പിസ്റ്റൾ ഒളിപ്പിച്ച ശേഷം പിന്നീട് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തോക്കുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും ലഭ്യമാണ്. ഓൺലൈൻ വഴിയും എയർ ഗണ്ണുകൾ വാങ്ങാൻ സാധിക്കും. വീടുകളിൽ അലങ്കാരത്തിനായും ഒരു കൗതുകത്തിനുമൊക്കെ തോക്ക് വാങ്ങി സൂക്ഷിക്കുന്നവരുണ്ട്. ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ കൈവശം ആയുധങ്ങൾ വയ്ക്കാതിരിക്കുന്നതാകും നല്ലത്. അല്ലാത്ത പക്ഷം അത് ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.